അത് നേരിൽ കണ്ട് ആശയവിനിമയം നടത്തുക എന്നതാണ് മനുഷ്യൻ്റെ ആധികാരികമായ ആശയവിനിമയ എന്ന് ഫ്രാൻസിസ് പാപ്പ പ്രവർത്തകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് ടി സെയിൽസിൻ്റെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാൻ പുറത്തിറക്കിയ അൻപത്തിയഞ്ചാമത് ആഗോള ആശയവിനിമയ ദിനത്തിലുള്ള സന്ദേശത്തിലാണ് പാപ്പയുടെ ഈ പ്രബോധനം കണ്ടുമുട്ടലാണ് സത്യം മനസ്സിലാക്കുവാനുള്ള യഥാർത്ഥ വഴിയെന്നും അത് മാത്രമേ സത്യസന്ധമായ ആശയവിനിമയത്തിന് ഉപയുക്തമാവുകയുള്ളൂ സന്ദേശത്തിൽ പാപ്പ വിവരിക്കുന്നു കൂടാതെ അജണ്ടകളോടുകൂടി രൂപപ്പെടുന്ന വാർത്തകളെയും അധികാര കേന്ദ്രങ്ങളുടെ ആശങ്കകളും കാഴ്ചപ്പാടുകളും മാത്രം പ്രതിഫലിപ്പിക്കുന്നതിനായി രൂപപ്പെടുന്ന വാർത്തകളെയും പാപ്പ നിശിദ്ധമായി വിമർശിക്കുന്നു ന്യൂസ് റൂമുകളിലായിരുന്നു കൊണ്ട് മാത്രം രൂപപ്പെടുത്തുന്ന വാർത്തകളിൽ യാഥാർത്ഥ്യം കാണില്ലെന്നും യാഥാർത്ഥ്യം അറിയുവാൻ തെരുവുകളിലേക്ക് ഇറങ്ങണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു പത്രപ്രവർത്തകർ ആരും പോകാത്ത ഇടങ്ങളിലേക്ക് പോകണമെന്നും ജനങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ ആ അവസ്ഥകളെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തണമെന്നും പറഞ്ഞ പാപ്പ അപകട സാഹചര്യങ്ങളിൽ പോലും വകവെക്കാതെ അടിച്ചമർത്തപ്പെട്ടവരുടെയും ദരിദ്രരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും ജീവിത സംഭവങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിച്ച മാധ്യമപ്രവർത്തകരുടെ ധൈര്യത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ആധുനിക ഇന്റർനെറ്റ് സംവിധാനത്തിന്റെ സഹായത്താൽ വിവിധങ്ങളായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന വാർത്തകളിലൂടെയും ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ടെന്നും അതേസമയം സത്യസന്ധമായവ മാത്രം പങ്കുവയ്ക്കുവാനും പക്വതയോടുകൂടി സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു കൂടാതെ നാം പ്രചരിപ്പിക്കുന്ന വാർത്തകളുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്ന ബോധ്യമുണ്ടായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്ന പാപ്പ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് സന്ദേശം അവസാനിപ്പിക്കുന്നത് വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്